ഇവരെ നാട്ടിലൊക്കെ എനിക്ക് വന്ന് ഹായ് എന്താ പരിപാടി ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇത് കാണിക്കുന്ന നാറ്റോന്നാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പുതിയൊരുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറുപ്പിന്റെ ട്രെയിലർ കുറെ പേർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ റിയാക്ഷനും പിന്നെ കുറുപ്പിന്റെ ട്രെയിലർ കണ്ടിട്ട് നമ്മളുടെ റിയാക്ഷനുമാണ്. കോപ്പിറൈറ്റ് ദേവന്മാരും ദേവികമാരും അവിടെ നിൽപ്പുണ്ട്. എനിക്കറിയാം വയ്യ തരോ ഇല്ലേന്ന്, ഉണ്ടെന്ന് കാര്യമില്ല. തന്നാ മേടിച്ചോണ്ട് അവിടെ ഇരുന്നാലേ പറ്റൂ. സ്ട്രൈക്ക് ആണെങ്കിൽ റിമൂവ് ചെയ്താലും പറ്റും. ഓക്കെ, സോ ഞാനും എന്തായാലും പോയി കാണും. അറ്റിങ്ങലാണ് പോയി കാണുന്നത്. ഓക്കെ, ഇവിടെ കേട്ടോ, ഫസ്റ്റിലെ ട്രെയിലർ തന്നെ കണ്ടു തുടങ്ങാം. ഓക്കെ, അല്ല ഗൈസ്, ഈ ട്രെയിലർ എത്ര കണ്ടാലും മുഴുക്കത്തില്ല. കാരണം ട്രെയിലർ ഇറങ്ങി, ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാം സിനിമ അല്ലെങ്കിൽ ഈ ഒരു പടം എത്ര നന്നായിരിക്കും നമുക്കൊന്ന് ഊഹിക്കാം. എന്നാലും സിനിമ ഇറങ്ങിയാലും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ, കൊള്ളാമോ കൊള്ളൂലേ എന്ന്. ഓക്കെ, എന്തായാലും ട്രെയിലർ കണ്ടെടുത്തോളം സിനിമ പൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അറിയാൻ പറ്റൂല, നോക്കാം. ഈ ഒരു രംഗവും ഈ ഒരു പവറും മലയാള സിനിമയിൽ വേറെ ആർക്കും പറ്റത്തില്ല. ഈ ഒരു ലുക്ക് ആർക്കെങ്കിലും പറ്റുമോ? നോക്കി ഈ ഒരു ആ ഒരു സ്റ്റൈലിഷ് നിങ്ങൾ നോക്കിക്കോണം ഗൈസ്, നോക്കിക്കോണേ. ആ കോട്ട് എടുത്ത് ഇട്ട് നടക്കുന്ന ഒരു സ്റ്റൈലിഷ് നോക്കിക്കോണം. ഞാൻ റീൽസൊക്കെ ഇതിനൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ചെയ്യും, പറ്റൂലെങ്കിലും ചെയ്യും. കാരണം നമ്മള് ദുൽഖറിന്റെ കട്ട ആരാധകനാണ്. ഓക്കെ, ആയിരത്തിലധികം യാത്ര ഗൈസ്. ആ ഒരു ആ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഷർട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു രംഗം, എൻ്റെ മോനെ, എൻ്റെ മൈക്കപ്പ് താഴെപ്പോന, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. റോമാഞ്ച് ഉണ്ടല്ലോ, റോമാഞ്ച് കയറുന്നതാണ് ഈ ട്രെയിലറൊക്കെ. തിയേറ്ററിൽ പോയിരുന്നു കാണുന്നവരുന്ന് ഒന്നും പറയല്ല ഗൈസ്, വേറെ വൈബായിരിക്കും, വൈബ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല ഗൈസ്. ട്രെയിലർ കണ്ടെടുത്തോളം ഒരു രക്ഷയില്ല, പടം വേറെ ലെവലായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ ഇനി നമുക്ക് വേറെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഓക്കെ ഓക്കെ, 41 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കുറുപ്പിൻ്റെ. ഡയലോഗൊക്കെ വേറെ ലെവൽ തന്നെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സിനിമ കാണാനുള്ള ആവേശം കയറി വരികയാണ്. ദുൽഖർ ഫാൻസുകാർക്കാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ, ഫാനല്ലാത്ത മനുഷ്യൻ കാത്തിരിക്കുന്നതിൻ്റെ ലക്ഷ ഇരട്ടി കാത്തിരിപ്പായിരിക്കും. ഓക്കെ, സോ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോസ് കുറച്ച് കാണാം. ഗൈസ്, നമുക്ക് അടുത്തത് കുറുപ്പിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തവരെ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്യാം. ആദ്യം നമുക്കൊരു ചേച്ചി തന്നെ റിയാക്ഷൻ ചെയ്യാം. ഓക്കെ, ഈ ചേച്ചി ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ചേച്ചിയുടെ മുഖം കണ്ട് മനസ്സിലാക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ചേച്ചി റിയാക്ഷൻ ചെയ്യണേന്ന്. ഓക്കെ, നമുക്ക് ആദ്യം 360 നിന്നൊരു 720 ഇടാം. ഇതെന്ത് പറ്റി, ആദ്യമായിട്ടാണോ ഒരു ട്രെയിലർ കാണുന്നത്? അല്ല, ഈ കുറുപ്പിന്റെ ട്രെയിലർ കാണുമ്പോ മുഖത്ത് ഒരു ഉന്മേഷം സന്തോഷം കാണുന്നുണ്ട്. ഇവിടെ പേടിക്കുന്നു, എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ആയിരത്തിലധികം യാത്ര
സത്യം പറഞ്ഞാ ഞാൻ കണ്ടിട്ടുള്ള ട്രെയിലർ റിയാക്ഷൻ ചെയ്ത ആളുകളൊക്കെ ആ ഒരു ആ പോലീസ് സ്റ്റേഷനെ ആരെ കെട്ടിട്ട് അടിക്കുന്നില്ലേ ആ അടിക്കുന്ന സന്ദർഭത്തിൽ എല്ലാരെയും കണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെയെങ്കിലും ആവും ഇങ്ങനെയല്ലേ ഞാനും സ്വയമായിട്ടായിട്ടുണ്ട് പക്ഷെ ഇത് ആ പെണ്ണിട്ട് ഇത് കണ്ടിട്ട് ഈ നൃത്തം തന്നെ അല്ലാതെ വേറെ ഒരു ഭാവമാറ്റം ഞാൻ കാണുന്നില്ല ഗൈസ് ദുൽഖർ ലുക്കിൽ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കണം എന്തായാലും എനിക്കറിയാം ഇനി അവരെ നാട്ടിലെ ഹായ് കാണിക്കാനാണ് എന്തോ നമ്മുടെ നാട്ടിലൊക്കെ ഹായ് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഹായ് എന്തായാലും അടി ഇങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷെ ഇവരെ നാട്ടിലൊക്കെ എനിക്ക് വന്ന് ഹായ് എന്തായാലും അടി ഇങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇത് കാണിക്കണ നാറ്റം എന്നാണ് ഓക്കെ ഗൈസ് പെണ്ണിൻ്റെ മുഖത്ത് വലിയ പാവമാറ്റമൊന്നും ഇല്ല എന്നാലും കൊള്ളാം ചാറ്റയ്ക്ക് നാറ്റമൊന്നും നാറ്റയ്ക്ക് നാറ്റത്തിൻ്റെ ചാറ്റേന്ന് കാണിച്ച പെണ്ണിച്ചയാണിത് സോറി സോ നമുക്ക് മലയാളി രണ്ട് ബോയ്സിൻ്റെ മലയാളികളായിട്ടുള്ള രണ്ട് മച്ചാന്മാരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് ഈ മച്ചാന്മാരുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമ കാത്തിരിക്കുന്നവരാണ് ആ മച്ചാന്മാരുടെ മുഖത്ത് ആ സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട് വേറെ ലെവൽ തന്നെ മനസ്സിലായി മച്ചാന്മാർക്ക് ഒരൊറ്റ അതേ ഉള്ളു കൊള്ളാമെങ്കിൽ പൊളി പൊളി സാധനം പറഞ്ഞ് വേറൊരു ചേച്ചി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ചേച്ചിയെ നമുക്കൊന്ന് റിയാക്ഷൻ ചെയ്ത് നോക്കാം ഈ ചേച്ചിയുടെ മുഖത്ത് ഇപ്പോൾ ഒരു ഭാവമാറ്റവും ഇല്ല സാധാരണ ഇരിക്കുന്ന കണക്ക് ഇരിക്കുവാണ് ഇനി നമ്മൾ സൽമാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചേച്ചിയുടെ മുഖത്തിന്റെ ഭാവം നമുക്ക് നോക്കാം ദുൽഖർ സൽമാൻ വന്നപ്പോ പിരിയൻ അത് ആരായാലും അങ്ങനെ തന്നെ രോമാഞ്ചം വരും അത് വേറെ ലെവലാണ് പോലീസുകാരനെ പോലീസുകാരന്മാരെ അടിച്ചിട്ട് കെട്ടിയിട്ട് അടിക്കുന്ന കണ്ടപ്പോ ഈ ചേച്ചിക്കും പേടിയായി ഇങ്ങനെ ആയി പക്ഷെ മറ്റേ ആദ്യം കാണിച്ച ചേച്ചി ഇല്ല ക്യാബി ഇരിക്കുന്ന കണക്ക് ഇങ്ങനെ ഇരുന്നേ ഉള്ളു ഗൈസ് വേറെ ഒരു ഇതൊന്നും ഞാൻ കണ്ടില്ല ലുക്കിലൂടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ചേച്ചിയുടെ മുഖം പോയി നോക്കണ്ട ഏതാ ലുക്ക് അതാണ് വൈബ് പവർ Wow, so this teaser looks quite fascinating and looking at the teaser, I feel like this is a crime drama film. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഇംഗ്ലീഷ് സായിപ്പിന്റെ മദാമയുടെ റിയാക്ഷനോട് നോക്കാം ഓക്കെ ഒരു ഇംഗ്ലീഷ് ഫാമിലി തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അടിക്കുന്ന കണ്ടിട്ടാണ് ഇവര് തന്നെ പേടിച്ചു ഗൈസ് മറ്റേ ആദ്യം കാണിച്ച പെണ്ണ് മാത്രം എന്ത് പേടിക്കാത്തത്
नाम क्या है आपका? So, India's most longest wanted criminal. Yes. Interesting. So, Sunshine. Hey, Kurup. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കുറിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളവർ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുക. സോ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോമായി വരുന്നവരേക്കും ബിഗ് ബൈ എന്ന് സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ. ഒക്കെ ഒരു പ്ലെയിങ് സർ, അത്രയേ ഉള്ളൂ.